നമസ്കാരം. ശമൂവേലിൻ്റെ ഒന്നാം പുസ്തകം 17 അധ്യായം. ഫിലിസ്തീയരുടെ പാളയത്തിൽ നിന്ന് ഗിദ്ധ്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു. ഞാൻ ഇന്ന് ഇസ്രായേൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിന് ഒരുവനെ വിട്ടുതരവിൽ എന്ന് പറഞ്ഞു. ആ ഫിലിസ്തീൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുമ്പോട്ട് നിന്നു. ചരിത്രമൊക്കെ നമുക്കറിയാം. കല്ലും കവണയുമായി ദാവീദ് ഗോലിയാത്തിനെ വെന്ന കഥ നമുക്ക് മനപ്പാഠമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നുണ്ട് എന്ന് തോന്നുന്നു. 40 ദിവസങ്ങളിലെ ഗോലിയാത്തിൻ്റെ വെല്ലുവിളി തന്നെയാണ്. 40 ദിവസങ്ങൾ ദാവീദിൻ്റെ ഒരുക്കക്കാലമായിരുന്നു എന്ന വ്യാഖ്യാനങ്ങളുണ്ട്. എതിരാളി അതിബലവാനാണ്, നിഷ്ഠൂരനാണ്, നിർഭയനാണ്. വളരെ സൂക്ഷ്മതയോടെ പോരാടണം. ഉപയോഗിക്കുന്ന ആയുധത്തിൽ നൈപുണ്യമുണ്ടാകണം. അതിന് സാധനയും പരിശീലനവും ഉണ്ടാകണം. പ്രതിയോഗിയുടെ മർമ്മം പിളർക്കണം. അവരെ തല തകർക്കണം. അവസാനത്തോളം കരുതിയിരിക്കുക. ഇത്രമേൽ ഒരുക്കത്തോടെ ഗോലിയാത്തിനെ നേരിട്ടവൻ ബേത്ത്ശേബയുടെ നഗ്നതയിൽ തെറ്റിപ്പോകുന്നുണ്ട്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ദാവീദ്. തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ അശുദ്ധി വിചാരണ ചെയ്യപ്പെടും. അതിലാവരുത് നമ്മുടെ നിരാശ. ദാവീദിന് ദൈവം നാഥാൻ പ്രവാചകനെ കൊടുത്തു. സത്യ അനുതാപത്തിലേക്ക് നമ്മെ തിരുത്താൻ പോകുന്ന ആർജവമുള്ള ആധ്യാത്മിക പൗരുഷങ്ങൾ നമുക്കിടയിൽ കുറയുന്നതോർത്താകണം നാം ഏവരുടെയും. അത് വൈദികരുടെയും അവൈദികരുടെയും ഭാരമത്രയും. നാമായിരിക്കുന്ന ഈ 40 നാളുകൾ ഒരുക്കത്തിൻ്റെതാവണം സുഹൃത്തെ. നമ്മുടെ നോമ്പ് മൂർച്ചയുള്ളതാവണം. വൈരിയായ സാത്താൻ്റെ തന്ത്രങ്ങളെ തകർക്കുവാൻ പോന്നതാവണം. സോപാനത്തിലെ യോഹന്നൻ പറയുന്നുണ്ട്, നമ്മുടെ വൈരികളെ യേശുവിൻ്റെ നാമം കൊണ്ട് പൊതിരെ തല്ലുക. എന്തെന്നാൽ നമ്മുടെ ദൈവം തീയാണ്, തിന്മയെ തിന്നുന്ന തീയ. എൻ്റെ ദൈവമേ, ഇത് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാനുള്ള നാളുകളായി തീർന്നെങ്കിൽ. നമസ്കാരം.